ചിക്കുമോനെ ഇന്ന് ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാണ് ബ്യൂട്ടി പാർലറിൽ. അപ്പം ചിക്കുമോൻ അവിടെ നിന്ന്, ചിക്കുമോൻ ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ടിൽ നടക്കുക, ഞങ്ങൾ പുറത്തോട്ട് പോകുന്നവന് മനസ്സിലായി. അപ്പോൾ അവൻ്റെ മുഖത്തൊരു വിഷമമൊക്കെ ഉണ്ടോ? പോവാണ് എന്നൊരു വിഷമം. എന്തായാലും നമ്മൾ പോവുകയാണ്. ഇവനെ കൂട്ടിക്കൊണ്ടോ കേട്ടോ പോണത്? അല്ല, ഇവനെ കൂട്ടിക്കൊണ്ടാണല്ലോ അല്ലെങ്കിലും പോകുന്നത്. അപ്പം ഇവൻ എന്നെ ഒരു വിഷമം. പോവാണോ അമ്മയെ പോവാണോ? ഇല്ലില്ല, അവനെ കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല അവന്. അവന് വിഷമം. എടുത്തു പോവാ, ചെരുപ്പൊക്കെ പോവാതിരിക്കാൻ വേണ്ടിട്ട്. അവന്റെ ബെൽറ്റ് പുറത്ത് കിടക്കണേ. ചിക്കുമോനെ ഞങ്ങൾ പോവാ, എന്നെ കൊണ്ടുപോകുന്നില്ല. കൂടെ മാറുന്നില്ലേ, അടുത്തുനിന്ന് മാറുന്നില്ല. ചിക്കുമോനെ നമ്മൾ പോവാന്ന് ഉണ്ടോ? അല്ല, ഇത്ര അടുത്ത് വരുന്നല്ല. എങ്ങോട്ടാ? ബാ, ബെൽറ്റ് കെട്ടിക്കോ, ബെൽറ്റ് കെട്ടട്ടെ. ബെൽറ്റ് കെട്ടട്ടെ. ഇല്ല, നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല, നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല. നമ്മളേ സ്കൂട്ടറൊക്കെ കയറി പോകാൻ പോവാം കേട്ടോ. അവൻ ചാടിപ്പോയാലെന്നറിയാം, എന്നാലും അവനെ ഒന്ന് മുറുക്കെ കെട്ടിയിട്ടേക്കുക. അവന് വണ്ടി ഓടുമ്പോൾ ഇരുന്നോളും, അവനിപ്പോൾ ട്രെയിനിങ് ആയി. നമ്മുടെ ചിക്കുമോൻ കാര്യങ്ങളൊന്നും അറിയാതെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. ഗ്രൂമിങ് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ചിക്കുമോൻ വേറെ പട്ടികളെ കണ്ട് വാല് കാത്തു നിൽക്കുക. പേടിച്ചു കൊറേ കേട്ടിട്ട് പേടിയ. ഗ്രൂമിങ് നടക്കുമോ? പോടാങ്ങോട്ട്. ഞങ്ങൾ അവിടെ എത്തി. അപ്പം എല്ലാവരും നോക്കുക, നാടൻ പപ്പിക്കുട്ടിയെ ഇതാ ഒരാൾ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നേക്കുന്നൊരു നോട്ടം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ടോപ്പ് ബ്രീഡാണ്. പലരും ചോദിച്ചു അവിടെ നിന്ന ആൾക്കാരൊക്കെ. ഞാൻ പറഞ്ഞു ട്രെയിൻഡാണ്, പറഞ്ഞാലൊക്കെ അനുസരിക്കും. അപ്പം ഇവനാണെങ്കിൽ അതിലെല്ലാം കറങ്ങി നടക്കുക. നമ്മൾ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. എവിടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ വന്ന് ഇരിക്കുക, സിറ്റ് ഡൗൺ, എല്ലാം കമാൻഡ് എല്ലാം അനുസരിച്ചു. വേറെ പട്ടികളെയൊക്കെ കണ്ടുകൊണ്ട് അവനൊരു പുതിയ ഒരു ലോകത്തെത്തിയ പോലെ. അപ്പോൾ എന്തായാലും ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഇവൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കുറേ നേരം ഇരുന്നു, കിടന്നു, കുറേ സമയമായി. അപ്പോഴത്തേക്കും ചിക്കുമോൻ്റെ മടുപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ അവനെ എടുത്തിട്ട് അകത്ത് ഗ്രൂമിങ് നടക്കുന്ന രംഗമൊക്കെ കാണിക്കുക. അപ്പോൾ ഇതാ ഒരു പേർഷ്യൻ പൂച്ചയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ നമ്പർ വരാൻ.
അതുകൂടാണ്ടൊരു ജർമ്മൻ ഷെപ്പേർഡിനെയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മൻ ഷെപ്പേർഡ് കഴിഞ്ഞ് വേറൊരു പട്ടിക്കുട്ടിയെ നമ്മൾ ആദ്യം കണ്ടില്ല, ചിക്കു വന്നപ്പം ഒരു പട്ടിക്കുട്ടിയെ കാണുന്നത്, അവൻ്റെ നമ്പറാണ് കിട്ടിയത്. അവരൊക്കെ നേരത്തെ പറഞ്ഞിട്ട് വന്നവരാണ്. അപ്പം ചിക്കു മോനെ ഇനിയിപ്പോൾ ഈ പൂച്ചയുടെ ഇത് കഴിഞ്ഞിട്ട് വേണം. ഈ പൂച്ചേനെ കാണുന്ന നല്ല ഭംഗിയാണ്. അത് നമ്മൾ മുമ്പോട്ട് കാണുന്നുണ്ട്. ഒരു കണ്ണ് നീലയും ഒരു കണ്ണ് മഞ്ഞയാണ്. അപ്പോൾ അങ്ങനെ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് ഈ പൂച്ചയുടെ. ഇപ്പോൾ ഇതിൻ്റെ ഓണർ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അവർ വന്ന് പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും. അങ്ങനെ ചിക്കുമോൻ്റെ നമ്പർ കാത്ത് നിന്നു അവനെ താഴെ ഇറക്കിയ. ഗുഡ് ബോയ്, കം ബാ. ഒന്ന് എനിക്ക് മനസ്സിലായി, ചിക്കുമോന് ബോറടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ബോറടിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവന് കുറച്ച് ചൂടും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു കൂളറൊക്കെ ഓൺ ചെയ്ത് വെച്ച് തന്നു. പിന്നെ ചിക്കുമോൻ കുറേ നേരം എൻ്റെ കാൽച്ചൂട്ടി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ചിക്കുമോൻ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. കുറേ നേരം ചിക്കുമോൻ അവിടെ കിടന്നു. അപ്പോൾ ഞങ്ങളുടെ സമയം ഏകദേശമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കുമോനെ അവൻ്റെ ലീഷ് അഴിച്ചു വിട്ടു. അപ്പോൾ അവിടെ വന്ന ചേട്ടന്മാരൊക്കെ ചിക്കുമോൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഷേക്ക് ആൻഡ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിക്കുമോൻ്റെ കൂടെ അവർ ഭയങ്കര സ്നേഹത്തോടെ ചിക്കുമോനോട് എന്നാ പറയുന്നത് നല്ല രീതിയിലൊക്കെ കളിക്കാൻ തുടങ്ങി. ഓ, എന്ത് സ്നേഹം, എന്തര സ്നേഹം, അവൻ എല്ലാവരോടും സ്നേഹമാണ്. ചിക്കുമോനെ ബാ, ചിക്കു ബാ, ബാ അവിടെ, കം, ഗുഡ് ബോയ്. സിറ്റ് സിറ്റ് സിറ്റ്, ഇരുന്നോ, അവിടെ ഇരുന്നോ, ഡൗൺ. ചിക്കുമോൻ എന്ത്, ചിക്കുമോനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അവിടെ പോയി കാണത്തില്ല. എനിക്ക് യൂട്യൂബ് ഉണ്ട്, ചാനലുണ്ട്, എൻ്റെ തിരാണ്. ഇവൻ്റെ മാത്രമായിട്ട് ആണോ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഈ പേർഷ്യൻ പൂച്ചയുടെ ഒരു കണ്ണ് നീലയും ഒരു കണ്ണ് മഞ്ഞയാണ്. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയ കേട്ടോ. വീഡിയോ പോസ് ചെയ്താലും മതി, മുമ്പോട്ട് ഇപ്പോൾ വരും. ഇപ്പോൾ ചിക്കുമോനെ അവർ കണ്ടീഷണറൊക്കെ ഇട്ട് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ചിക്കുമോനെ അടുത്ത പടി ഡ്രൈയിങ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈയിങ് ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിലുള്ള ഗ്രൂമിങ് ആട്ടോ ചെയ്യുന്നത്. പപ്പിക്ക് അത്രയും മതി. മീൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ചിക്കനേക്കാൾ ഇഷ്ടമാണ് മീൻ.
പിന്നെ ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബെനിഫിറ്റ് വീട്ടിലുണ്ടാക്കുന്നത് എല്ലാം കഴിച്ചോളൂ. അല്ല അതാ ഏറ്റവും നല്ലത്, നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ഏറ്റവും നല്ലത്. അവന് ഇങ്ങനത്തെ കിട്ടാനായിട്ട് മുട്ടയും കൂടുതൽ. സുന്ദരനായി സുന്ദരൻ. ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള മുൻഭാഗം. നമ്മളവർക്കും ഗ്രൂമിങ് കുറച്ച് നേരം എടുക്കുള്ളായിരിക്കും. നമുക്ക് ഒത്തിരി നേരം ക്യാമറ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു സുമാറില്ലാത്ത പരിപാടിയല്ലേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനത് പോസ് ചെയ്തിട്ടൊക്കെ എടുത്ത ഈ വീഡിയോ. അവനെ ഡ്രൈനെസ് ഡ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ എണ്ണകളും കാര്യങ്ങളൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ചെള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഈ കണ്ടില്ലേ മുടിയൊക്കെ നന്നായി സെറ്റായിട്ട് ചീകി നല്ല രസത്തിലായി ചെയ്യുന്ന ഇതെല്ലാം കണ്ടോട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ചിക്ക് മോൻ എനിക്ക് തോന്നുന്നു ആകെ വെപ്രാളപ്പെട്ട് നിൽക്കും. അവനെന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അവനെന്നാ അവന് ചാടാനൊക്കെ ഇടയ്ക്ക് നോക്കിയായിരുന്നു കുറേ. പക്ഷേ ലാസ്റ്റ് അവന് ഇപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേനും അവൻ പിന്നെ മര്യാദ കിടക്കാൻ തുടങ്ങി. എന്തായാലും അവസാനം വരെ കുഴപ്പമില്ലാതെ അവൻ കിടന്നിട്ടോ. എന്തൊക്കെ ആയാലും അവൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു സന്തോഷമുണ്ട്, കാരണം നാടനാണെങ്കിലും അവന് ഈ സ്റ്റാൻഡേർഡായിട്ടുള്ള ഗ്രൂമിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടായി. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്തായാലും കാണുക. ചെക്ക് മോനെ അവിടെ നിർത്തിയേ, താങ്ക് യു. ചെക്ക് മോനെ കുളിച്ച് സുന്ദരനായല്ലോ. ഡാ ചെക്ക് മോനെ കുളിച്ച് സുന്ദരനായല്ലോ. അവനെ താവിട്ട് നിർത്തിക്കേടി, അവനെ താവിട്ട് നിർത്തിക്ക്. അവനൊന്ന് കൊടയട്ടെ ഒന്ന് മേലൊന്ന് എടുക്കാൻ ഉണ്ടോ. ഈ കുടയാണ് വേണ്ടത്, അവൻ്റെ കുട അവന് ചെയ്യാൻ നമ്മൾ കൊടുക്കണം. വാ വാടാ. ചിക്ക് മോനെ അടിപൊളിയായിട്ട് കുടിച്ചു എടുക്കാൻ. ഇനി നമുക്ക് പോകാം. ചിക്ക് മോൻ അടിപൊളിയായിട്ട് കുളിച്ചു. അപ്പം എല്ലാവർക്കും ബൈ ബൈ അല്ല നോക്കട്ടെ, ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന്. അപ്പോൾ ഇനി അടുത്ത ബില്ലിംഗ് സെക്ഷനായിട്ടാണ് ഞങ്ങൾ താഴോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയതായിട്ട് നമ്മളോട് ചെല്ലുവാണെങ്കിൽ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ അവർ ശരിക്കും നോക്കും. നോക്കിയിട്ട് അതിനുള്ള ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം അത് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഇവരൊത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം ഞങ്ങൾ വെറുതെ ഒരു ദിവസം പോയി കയറിയത് അവിടെ. അപ്പോൾ പറഞ്ഞു നാടൻ ഡോഗ് ആയതുകൊണ്ട് അവരൊത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു, ഈ ഡോഗ് എങ്ങനെ നോക്കുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി. അങ്ങനെ എന്തായാലും ഞങ്ങളവിടെ അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളവിടെ പോകാൻ അങ്ങനെയാണ് തീരുമാനിച്ചത്. അവിടെ പോകാനൊക്കെ ആയിട്ട് ഗ്രൂമിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പര്യവസാനിച്ചു.